നടൻ അനിൽ മുരളി അന്തരിച്ചു. കൊച്ചിയിലായിരുന്നു അന്ത്യം. ക്ലാസ്മേറ്റ്സ്, റൺ ബേബി റൺ, ആമേൻ തുടങ്ങി 200-ഓളം സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലും സ്വഭാവ വേഷങ്ങളിലും തിളങ്ങി. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. സുദിഷ ധർമ്മൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സുദിഷ, സീരിയൽ രംഗത്ത്, സിനിമാ രംഗത്ത് ഏറെ ശ്രദ്ധേയമായൊരു സാന്നിധ്യമായിരുന്നു അനിൽ മുരളി. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? രഹിത്, മലയാള സിനിമാ മേഖലയ്ക്ക് ഒരു നഷ്ടം കൂടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നടൻ അനിൽ മുരളി അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും അല്പം മുമ്പ് വന്നിട്ടുള്ളത്. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ 22-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശേഷം അദ്ദേഹം ചികിത്സയിലായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളിലൊക്കെ തന്നെ ഏതാണ്ട് 200-ഓളം സിനിമകൾ വില്ലൻ വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടാണ് മലയാള പ്രേക്ഷക മനസ്സിൽ അനിൽ മുരളി എന്ന നടൻ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും വില്ലൻ വേഷങ്ങളെ അണിയിച്ചൊരുക്കുന്നതിലായിരുന്നു അദ്ദേഹം എപ്പോഴും ശ്രദ്ധ ചെലുത്തിയിരുന്നത്. 1993 കന്യാകുമാരി ഒരു കവിത എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയാള സിനിമയിൽ എത്തുന്നത്. ഇതിനുശേഷം നിരവധി സിനിമകളിൽ അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങളും സ്വഭാവ നടനുമായും ഒക്കെ തന്നെ എത്തി. വാൾക്കണ്ണാടി എന്ന കലാഭവൻ മണിയുടെ സിനിമയിലെ അനിൽ മുരളി അവതരിപ്പിച്ച വില്ലൻ വേഷമാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം പ്രശസ്തനാക്കിയത്. തുടർന്ന് അങ്ങോട്ട് വില്ലൻ കഥാപാത്രങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം അദ്ദേഹം ചെയ്തത്. ചില സിനിമകൾ സ്വഭാവ നടനായും അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഏതായാലും 100-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ചില ടിവി സീരിയൽ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മറ്റ് ബാബാ കല്യാണി. ശരി, സുദിഷാ ധർമ്മനാണ് വിവരങ്ങൾ നൽകുന്നത്. 1993 പ്രദർശനത്തിനെത്തിയ കന്യാകുമാരിയിൽ ഒരു കവിത എന്ന ചിത്രത്തിലൂടെയാണ് അനിൽ മുരളി തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തു.